വെൽക്കം ബാക്ക് ചോമൽ വൈ 350യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ ഹൈദരാബാദിലെ. ഹൈദരാബാദിൽ ഇന്നലെ ലാസ്റ്റ് വീഡിയോ വന്നത് നമ്മളെ രാമോജി ഫിലിം സിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ആരും അത് മിസ് ചെയ്യാതെ എല്ലാവരും അത് മിസ് ചെയ്യാതെ കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാഹുബലി സെറ്റും അങ്ങനെ കുറേ അടിപൊളി സംഭവങ്ങളുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും അതൊന്ന് കാണുക. ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ഗോൾക്കൊണ്ട, മറ്റേ ഹുസൈൻ സാഗർ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇന്നും നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരാനുള്ളത്. രണ്ട് ദിവസം കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. സോ കീപ് വെയ്റ്റിംഗ്. Then fly to home. But if you wanna travel, then go alone. അങ്ങനെ ഗോൾക്കൊണ്ട എത്തി കേട്ടോ. മുമ്പിലുള്ളത് ഗോൾക്കൊണ്ടയാണ്. ഇവിടെ ജസ്റ്റ് ഒരു സിഗ്നലാണ്, സിഗ്നൽ ക്രോസിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഇതാ ഷെയ്ഖ് നിസാമുദ്ദീൻ ഭായ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെ എത്തി. ആ മുമ്പ് കാണുന്നത് ഗോൾക്കൊണ്ടയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തി കേട്ടോ. അമേ യഹാ തക് പഹുഞ്ച് ഗയ. നമ്മളങ്ങനെ ഗോൾക്കൊണ്ടയുടെ മുമ്പിലാണുള്ളത്. ഇത് കാണുന്നില്ലേ, ഈ കാണുന്ന ഭാഗം ഫോർട്ടിൻ്റെ പ്രധാന എൻട്രൻസ് പോയിൻ്റ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് മേലോട്ട് ഒരുപാട് കയറാനൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. സൗണ്ട് വല്ലാണ്ട് പോയിട്ട് വരുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഇതാട്ടോ എൻട്രി ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഇവിടെയാണ്. മുമ്പിലിവിടുത്തെ സ്റ്റാഫ് ആട്ടോ മുമ്പിൽ നമ്മളെ വഴി കാണിച്ചു തരുന്നത്. 75 rupees. ആ 75 rupees. ഓക്കെ അച്ഛാ ടിക്കെ. ഒരാൾക്ക് 25 rupees ആട്ടോ. അങ്ങനെ മൂന്ന് പേർക്ക് കൂടി നമുക്ക് 75 rupees കയറാൻ വേണ്ടത്. ഫോട്ടോ അടിപൊളി ആട്ടോ. ഇവിടെ ടെമ്പറേച്ചർ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ആ ഹാ എന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് ഇതുപോലൊരു മാപ്പുണ്ട്. ആ മാപ്പിൽ എന്താണല്ലോ നോക്കാം. ഇതാട്ടോ ആ മാപ്പ്. ഈ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ മുഴുവൻ സർഫസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മാപ്പാണിത്. ഇതിൻ്റെ അകത്ത് കൂടെ എല്ലാ കാര്യങ്ങളും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ചേട്ടന് തന്നെ പറയാനുള്ളത് നോക്കാം. മൂപ്പരാകുമ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് പറഞ്ഞുതരും. യെസ്, ആക്ച്വലി ദിസ് ഫോർട്ട് ഇൻസൈഡ് വെരി ബ്യൂട്ടിഫുൾ എക്കോ സിസ്റ്റം, ദി ക്ലാപ്പിംഗ്. ആൻഡ് ഇഫ് യു ക്ലാപ്പ് ഹിയർ 500 ഫീറ്റ് ഹൈറ്റ് കെൻ യു ഗെറ്റ്. സോ ദാറ്റ് ഈസ് എ ഓൾഡ് ടെലിഫോൺ ഇൻ ദി ഫോർട്ട്. യു കാൻ സീ ദി കിംഗ് ബെഡ്റൂംസ് ആൻഡ് ഡ്രസ്സിംഗ് റൂം ആൻഡ് ഡാൻസിംഗ് ഹാൾ. ചേട്ടൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ താഴെ നിന്ന് കൈ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് മേലെ എത്ര ഫീറ്റ് ഹൈയാ? 500 feet ഹൈ. അതായത് 500 feet ഉയരത്തിൽ താഴെ നിന്ന് നമ്മളത് കൈ കൊട്ടിക്കഴിഞ്ഞാൽ 500 feet ഉയരത്തിൽ ആ സൗണ്ട് കേൾക്കും. അത്ര ഫ്രണ്ട് ഗേറ്റ് ആട്ടോ ഇത്. എന്താ വലിയ ഗേറ്റ് അല്ലേ. ഇതൊക്കെ കംപ്ലീറ്റ് അയണാണ്, ലോഹം കൊണ്ട് നിർമ്മിച്ചത് കേട്ടോ. ഇതൊക്കെ കല്ലും ലോഹങ്ങളും ഒക്കെ ആയിട്ട്. ഇതൊക്കെ പുതിയതാണ്. പ്ലീസ് പൈസ ക്യാമറ കയറി.
കാഴ്ചകൾ കണ്ടങ്ങനെ തുടങ്ങുന്നേ ലോട്ടോ പക്ഷേ വെയിൽ അസാധ്യ വെയിലാണ് ഗ്ലാസ് ഒന്നും വെക്കാൻ കണ്ണിനെ നന്ന ക്ലിയർ അടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല പതുക്കെ നടന്നു നോക്കാം ഈ സമയത്തിന് ആരും അങ്ങനെ കയറില്ല എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് പ്ലാനിങ്ങിൽ ചെറിയ പ്രശ്നം പറ്റിയോണ്ടാണ് ഈ സമയത്തിൽ വരേണ്ടി വന്നത് എന്തായാലും നമുക്ക് പോവാം നമുക്ക് വീടേക്കാം അതെ സാർ ഫോട്ടോ എടുക്കാൻ പറ ആരോടെങ്കിലും ചോദിച്ചു അരുതന്തേ അങ്ങനത്തെ വെയില് അൺസൈക്കബിൾ മാൻ ഫോട്ടോ എടുക്കണ്ടേ ക്യാപ്പിനൊക്കെ ചോദിച്ചു കേട്ടോ ഞങ്ങൾ പോയിട്ട് നമ്മുടെ ഫുൾ ക്യാപ്പിന് ചോദിച്ചു പക്ഷേ ഒരെണ്ണത്തിന് 100 രൂപ എന്ന് പറഞ്ഞു അത് ഒരു അമിത ചെലവായി തോന്നിയതുകൊണ്ട് അതങ്ങനെ വേണ്ടെന്ന് വെച്ചല്ലേ അതെ ഇവിടുത്തെ കോട്ടയുടെ അകത്തേക്ക് കയറിപ്പോകുന്ന ചെറിയ ചെറിയ ഓരോ വഴികളാട്ടോ ഇത് അകത്തൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിനൊക്കെ മുഴുവൻ കരിങ്കല്ലാണ് കരിങ്കല്ലും തോക്കൊക്കെ കാണുന്നുണ്ട് ആരാന്നറിയില്ല എവിടെ വെക്കോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല പായസം കുടിച്ചിട്ട് എന്നെ മനസ്സിലായിട്ട് തളർത്തിയില്ലേ സാധനം പോണ്ടേ പായസവും ലഡു എന്തായാലും കരാറെടുത്ത് തരാൻ പറ്റുമോ ഇതതിൻ്റെ ഒരു ചെറിയ ഹൈറ്റ് എന്നുള്ള സീനാട്ടോ നമ്മൾ ഒരൊറ്റ സ്റ്റോറി കയറിയപ്പോൾ ഉള്ളതാണ് എനിക്ക് ഇത്രയും കൂടെ കയറാനുണ്ട് അവിടുന്ന് ഏറ്റവും നല്ല വ്യൂ ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്തായാലും പോവാം ഇവിടെ കണ്ടോ വലിയ എന്താ കട്ടിങ്സ് ഒന്നുമില്ല കറക്റ്റ് എങ്ങനെയാണോ നോർമൽ ഒരു പാറ ഉണ്ടാകുന്നത് അതുപോലത്തെ ഒരു ഭാഗമുണ്ട് ഇത് യാതൊരു വിധത്തിലും പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇതിൻ്റെ മേലെ എടുത്തിട്ടില്ല മേലോട്ട് മാത്രമേ അവർ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ട് കല്ല് കാണാനുള്ളൂ ഇതൊക്കെ സ്വാഭാവിക കല്ല് രൂപപ്പെട്ടത് തന്നെയാണ് കേട്ടോ കരിങ്കല്ല് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടതിൻ്റെ മേലെയാണ് ഇവർ ഇത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഹൈറ്റൊക്കെ നമ്മളിപ്പോൾ കയറണം വേറൊരു സംഭവം കണ്ടോ തൊട്ട് മുമ്പിൽ ഒരു ഗുഹ പോലത്തെ ഒരു സാധനം ഭയങ്കര എന്താ പറയണ്ടേ ഒരു നിഗൂഢത തോന്നിക്കുന്ന ഒരു സ്ഥലം അങ്ങോട്ടേക്ക് പോട്ടോ നടക്കാശാനേ ഒരു വലിവ് കുറവ് അല്ലേ കേറ് കേറ് നേരെ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ ഇന്ന് എനിക്ക് തോന്നുന്നു പഴയ രാജഭരണ കാലത്തൊക്കെ രഹസ്യ വഴിയോ മറ്റോ ആവാനാണ് സാധ്യത ഇത് കല്ലും മണ്ണൊക്കെ വെച്ച് അടച്ചിട്ടാട്ടോ ഇട്ടുള്ളത് അവിടെ കേറാൻ പറ്റില്ല ഇതാ കണ്ടില്ലേ ഇത്ര ഹൈറ്റേ ഉള്ളൂ അടുത്ത സ്റ്റോറി കേട്ടോ അത് രണ്ടാമത്തെ നിലയിലെത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഒന്നാമത്തെ നിലയിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ എത്തി കേട്ടോ ഇത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടത് ഈ കവാടത്തിനുള്ളിലൂടെയാണ് ഒരുപാട് വഴിയുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ കയറി കയറി ഇവിടെയാണ് എത്തിയത് ദൂരെ നോക്കിയ ഹൈദരാബാദിൻ്റെ ഒരുവിധ ഈ സൈഡിൻ്റെ മുഴുവൻ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാം വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സും ഗച്ചിബോളിനും ഒക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഉള്ളിലേക്ക് കയറാവാ
ഇവിടെയൊക്കെ എത്തിയപ്പോൾ കല്ലുവാകിയ വഴിയൊക്കെ ആയിട്ടോ കരിങ്കല്ല് സ്റ്റെപ്പുകളൊക്കെ മാറ്റി, എനിക്കൊന്ന് ഇതൊക്കെ തകർന്നു പോയപ്പോൾ മാറ്റിയതായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ പുതിയ തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. YouTube के लिए। Oh, why? ചൂടും പുകയൊക്കെ കൊണ്ടിട്ട് എല്ലാവരുടെയും റിലേ പോയി കേട്ടോ, തളർന്നു. ഇതാ ഉപരിതാ മൈക്കിൾ ജാക്സൺ ഒക്കെ കളിച്ച് പോകുന്നു. പോട്ടെ പോട്ടെ. അവിടെ കണ്ടോ, ഒരു ഗുഹയാണ്, നേരത്തെ കണ്ട പോലത്തെ ഒരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല, ഇത് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും. നോക്കാം മേലേക്ക്, കണ്ടോ ഇത്രയും കൂടെ എനിക്ക് കയറാനുണ്ട്. മേലെ എത്തും ആ വ്യൂ വരെ ഞങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ മേലത്തെ കാഴ്ച ഇവിടെ കാണിക്കാം. ഇതുവഴി വേണം കേട്ടോ പോവാൻ. ഈ കൂട്ടുകാരെ അകത്തെന്താടുള്ള, ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. വലിയൊരു പാറ, ചെറിയ കുറച്ച് പാറകളുടെ മേലെ കേട്ടോ ഈ വലിയ ഭീമനായൊരു പാറ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ആ ഒരു പാറയ്ക്ക് ചെറുതായിട്ടൊന്ന് ബാലൻസ് കിട്ടിയാല് എല്ലാം കഴിഞ്ഞു കിട്ടും. എന്തായാലും ഒന്ന് അകത്തേക്ക് കയറി നോക്കാം, പ്രത്യേകിച്ച് ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതും അങ്ങനെ ഫൈനലി ഇതിനുള്ളിൽ എത്തി കേട്ടോ. ഇവിടെ താഴേക്ക് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ്, ഇവിടെ കുറേ നല്ല വ്യൂസ് ആണ് കേട്ടോ. ഇതുകൊണ്ടില്ലേ, ഇതാണ് ആ ഭീകരം പാറ കേട്ടോ. ഈ പാറയുടെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ, അതിർത്തിയിൽ നിൽക്കുന്ന ജവാൻ്റെ അവസ്ഥ കേട്ടോ. ഈ പാറകളൊക്കെ ഒന്ന് തലയിൽ വീണാൽ പിന്നെ എന്നെ ആരും കാണുകയില്ല. കണ്ടില്ലേ, ഇങ്ങോട്ട് കുറേ പേര് കയറി വരുന്നൊക്കെയുണ്ട് അല്ലേ. പിടിച്ചു പിടിച്ചൊക്കെ വേണം കയറാൻ, കുറച്ച് റിസ്ക്കാണ് കയറി എത്താൻ. ഓൾമോസ്റ്റ് മേലെ തറായി കേട്ടോ, ഓൾമോസ്റ്റ് മേലെ തറായി. ഇനി കുറച്ചുകൂടെ കയറാനുണ്ട്, കയറാം കയറാം, എന്തായാലും കയറാം. അങ്ങനെ ഒരു മൈൽ സ്റ്റോണും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കേട്ടോ. ഇനി ഇത് മാത്രമേ കയറാറുള്ളൂ. അപ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റ് കേട്ടോ ഇത് വന്നെത്തുന്ന, കുറച്ച് വലിയൊരു വ്യൂ പോയിന്റ് ആണ്. ഹൈദരാബാദിൻ്റെ ഒരു വലിയ ഭാഗം ഇവിടെ നിന്നാണ് കാണാം കേട്ടോ. 360 ഡിഗ്രിയിലും സിറ്റി തന്നെയാണ്. പിന്നെ ആകെ ഈ ഗോപുരം, ഈ ഒരു കോട്ട ബാക്കിലുള്ളതുകൊണ്ട് അവിടെ കാണാൻ പറ്റില്ല. ബാക്കിയൊക്കെ സിറ്റി സറൗണ്ട് ചെയ്തിരിക്കുക കേട്ടോ. ഹൈദരാബാദ് ശരിക്കും വലിയൊരു സിറ്റി തന്നെയാണ്, ഒരു സംശയമില്ല. നല്ല വന്ന് വിസിറ്റ് തന്നെ ചെയ്യണം, പക്ഷേ ഈ സീസൺ ഒന്ന് ശ്രദ്ധിക്കുക, ചൂടില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും ബെറ്റർ. കയറുക കേട്ടോ, ഇനിയും മുൻപോട്ട് തന്നെ ഒച്ചകാല് മുന്നോട്ട്. Ah!
ശരിക്കും പറഞ്ഞാ എവറസ്റ്റ് ഒക്കെ കയറുന്ന പോലത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കയറി കയറി മേലേക്ക് എത്തുന്തോറും ആവേശം കൂടിക്കൂടി വരും കേട്ടോ. എൻഡ് വരെ കവർ ചെയ്യാൻ താഴെ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അവിടെ കാണുന്നില്ലേ, അതൊക്കെ നമ്മൾ എൻറ്റർ ചെയ്ത് വന്ന പോയിന്റ്സ് ആണ്. ഫസ്റ്റ് കയറി വന്ന ആ കല്ലുപാകിയ വഴി മുതൽ ഇങ്ങനെ കയറി കയറി വന്ന ഓരോ വഴിയും ഇതാണ് കേട്ടോ. ഇത് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മൾ ഇത് ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് ഈ കോട്ടയുടെ പ്രധാന അതിർവരമ്പായ മതിലുകളില്ലേ, അവിടെ പഴയ കാവൽക്കാരൊക്കെ നിന്നിരുന്ന മതിലാട്ടോ ഇത്. അവിടെ നമ്മളും ഇപ്പോൾ ഒരു കാവൽക്കാരനാവാൻ വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി പോകുന്നത്. കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഇതൊക്കെ കയറിപ്പോകാൻ. കല്ലുകൾ, ചെറിയ കല്ലുകൾ, എപ്പോഴാണ് തെന്നിപ്പോവാന്ന് പറയാൻ പറ്റത്തില്ല. ഇതേ ആ ഒരു പോയിന്റില്ലേ, അവിടെ ചെല്ലാനാണ് പരിപാടി. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കിട്ടും. ഇതുവഴി ഇങ്ങനെ നടന്ന് വേണേൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാനും പറ്റും. ഇവിടെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രധാന മതിലിൻ്റെ ടോപ്പ് പോർഷൻ കേട്ടോ. താഴെയൊക്കെ വലിയ കുഴിയാ. എത്തിപ്പോയി കേട്ടോ, എത്തി 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 കയറി കയറി. ഞാനിതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ ഞാനാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ബീരങ്കി ഉണ്ട് കേട്ടോ. ഈ ബീരങ്കി എനിക്ക് കുറച്ച് നേരത്തേക്ക് നിയന്ത്രിക്കാൻ പോകുന്ന ഞാനാ. കോട്ടയ്ക്കെതിരെ ആര് വന്നാലും അപ്പം പൊട്ടിക്കും. ഉണ്ടല്ലേ പഴയ ബീരങ്കി കേട്ടോ, ഒറിജിനലാ. ഇത് വെറുതെ ഒരു ഫാൻസി പോലെ ഉണ്ടാക്കി വെച്ചതല്ല കേട്ടോ. ഇതൊക്കെ അന്ന് മുതലേ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ്. കണ്ടോ, ഏകദേശം ടോപ്പ് പോയിന്റിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനിയും ഇതാ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസ്ജിദ്. കണ്ടോ, അവിടെ ഒരു മസ്ജിദ് ഉണ്ട്, അവിടെയും പോകണം. പിന്നെ ഇവിടുന്ന് സിറ്റിയുടെ കുറച്ചും കൂടെ അടുത്തുള്ള വ്യൂ കിട്ടും. ഇതെന്തോ ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ് കേട്ടോ, ക്യാമറയും ഉണ്ട്. അടിപൊളിയാണല്ലേ. ആ കാണുന്നൊരു കുളമാണ് കേട്ടോ, കോട്ടയുടെ അകത്തുള്ള കുളമാണ്. ആൾക്കാർ ആരൊക്കെയോ ഇരുന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. മസ്ജിദിലേക്കുള്ള വഴി അടച്ചിരിക്കുക കേട്ടോ, അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. കമ്പൊക്കെ വെച്ച് അടച്ചിട്ടുണ്ടല്ലേ. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണല്ലോ കേട്ടോ, അവിടത്തേക്ക് വഴിയില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് പോകട്ടോ, മേലെയുള്ള വ്യൂ കാണാൻ വേണ്ടി പോവാം. ഇതാണ് മസ്ജിദ്. ഇത് മസ്ജിദ് മുഴുവൻ ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ കണ്ട ആ ലുക്കാണ് കേട്ടോ. ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. ഇതാ ലാസ്റ്റ് പോയിന്റുകൾ. ഇനി ഇവിടുന്ന് കയറിയിട്ട് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ഹനുമാൻ സ്വാമിയുടെ എന്നാണ് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയാണ് കാണുന്നത് അറിയില്ല കേട്ടോ, ചെന്ന് നോക്കാം. എന്തേ അവിടെ കണ്ടില്ലേ, ആ ഒരു ടെമ്പിളാണേ. അയ്യോ ഇതുണ്ടല്ലേ, അമ്പലത്തിൻ്റെ മുമ്പിലായിട്ടൊരു മരമൊക്കെ ഉണ്ട്. പൊതുവെ ഉണങ്ങി വരണ്ടിട്ടാണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു മരം. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള പടിയാട്ടോ, ശ്രീ ജഗദംബ ടെമ്പിൾ. ഈ വരച്ച് വെച്ചിരിക്കുന്ന ആരാണെന്ന് അറിയില്ല, ചിലപ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ ദ്വാരപാലകർ എന്നൊക്കെ പറയും പോലെ ക്ഷേത്രത്തിൻ്റെ രക്ഷകരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. എന്തായാലും ശ്രീ ജഗദംബ ടെമ്പിളാണിത്. ഇത്രയും ഉയരത്തിയൊരു ക്ഷേത്രമല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ച് കാലം മുമ്പ് തന്നെ ആരാധനയൊക്കെ ഉണ്ടായിരിക്കണം ഇവിടെ. ഇതുണ്ടോ, ഓമെന്നൊക്കെ എഴുതി വെച്ചൊരു കല്ലാണ് കേട്ടോ, അവിടെ ഓമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു കല്ലല്ലേ.
എന്തോ പ്രത്യേക ആകൃതിയൊക്കെ ഉണ്ട് അതിനെ അതോ മുറിഞ്ഞു പോയതാണോന്ന് അറിയില്ല ട്ടോ ഇതുണ്ടല്ലേ ഇതായിരിക്കണം ഇവിടത്തെ ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റ് ഇതാട്ടോ കേട്ടോ ഇവിടെ എന്തോ ഉണ്ട് ട്ടോ ഇത് അടച്ചു വെച്ചിട്ടുള്ളത് കുറച്ച് ആഴത്തിലൊക്കെ ആണ് ട്ടോ കണ്ടില്ലേ പക്ഷെ എന്താണെന്നൊരു ഐഡിയ ഇല്ല അതിലെ ഒരു എക്സിറ്റൊക്കെ കാണുന്നുണ്ട് രഹസ്യ വഴിയാണോന്ന് അറിയില്ല കണ്ടില്ലേ ഇതാണ് ഇവിടെ മരമൊക്കെ കൊണ്ടാണ് കേട്ടോ മരം കൊണ്ട് തള്ളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്തായിരുന്നു അവിടെ മുൻപുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഇപ്പൊ ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് ഇത് കോട്ടയുടെ പീക്ക് പോയിന്റ് കേട്ടോ ഗോൾക്കൊണ്ടയുടെ ഏറ്റവും മേലെ ആട്ടോ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ പണ്ടൊക്കെ യുദ്ധമൊക്കെ ഉള്ള സമയത്ത് സൈനികരിങ്ങനെ ഇതിൻ്റെ പിറകിലൊക്കെ നിന്നിട്ട് വീക്ഷിക്കൂലേ നമ്മൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ ശത്രുക്കളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇരുന്നിട്ടായിരുന്നു അവർ ഈ എനിമി അറ്റാക്കൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് കയറാം ഇതിൻ്റെ മേലെയാണ് ഏറ്റവും ഹയസ്റ്റ് വ്യൂ അത് കണ്ടിട്ട് പിന്നെ പതുക്കെ തിരിച്ചു പോട്ടോ അതിൻ്റെ അകത്താട്ടോ ഉള്ളത് നമ്മൾ വ്യൂ കിട്ടുന്ന ബിൽഡിങ്ങിൻ്റെ അകത്താട്ടോ ഉള്ളത് ഒന്ന് രണ്ട് സ്റ്റോറി മേലെ പോകാനുണ്ട് കേട്ടോ ഇതാട്ടോ മേലേക്ക് കയറുന്ന വഴി വളരെ ചെറിയ ഇടുങ്ങിയ വഴി എത്തിയിട്ടോ ഒരു ഇടനാഴി മാത്രമേ ഉള്ളൂ കുറേ പടികളും ഇത് കയറണം മേലെ എത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മേലോട്ട് പോകാനുണ്ട് കേട്ടോ ഇത് കയറി മേലെ എത്തിയാലും അവിടേക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് പറ്റുവാണെങ്കിൽ പോവാം നമുക്ക് പറ്റുമോ നോക്കാൻ പറ്റുവാണെങ്കിൽ മേലെ വരെ കയറാൻ പറ്റുമെങ്കിൽ എന്തായാലും കയറും വെയിൽ പിന്നെ അടിച്ചു കേട്ടോ ഇവിടെ ആൾക്കാർ നിന്നിട്ട് ഇങ്ങനെ വ്യൂ കാണുന്നുണ്ട് കേട്ടോ ഇതൊരു ഓപ്പൺ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്പേസിലേക്ക് കേട്ടോ വന്ന് കയറുന്നേ ഇതാണ് ഇവിടുത്തെ ടോപ്പസ്റ്റ് വ്യൂ പോയിന്റ് കേട്ടോ ഇവിടുന്ന് ഗോൾക്കൊണ്ട ഫോർട്ട് മുഴുവൻ കാണാൻ പറ്റും ഹയസ്റ്റ് വ്യൂ പോയിന്റ് ഇവിടെയാണ് കേട്ടോ മുഴുവൻ ഗോൾക്കൊണ്ട ഫോർട്ട് ഇവിടെ നിന്നാ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്കിത് ഓരോ പോയിന്റിലേക്ക് ജസ്റ്റ് നടന്നു നോക്കാം വേറെ ഒന്നും ഇനി പ്രത്യേകിച്ച് കാണാനില്ല കേട്ടോ ബാക്കി കാണുന്ന ബിൽഡിംഗ് ഇല്ലേ അതിലേക്ക് കയറാൻ പറ്റില്ല ഞാൻ അന്വേഷിച്ചു കേട്ടോ ഇന്ന് നമ്മുടെ ഗോൾക്കൊണ്ടയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും 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 വരുന്നതായിരിക്കും ഹൈദരാബാദിൻ്റെ എപ്പിസോഡ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഇനി ഹൈദരാബാദ് നാളെയും നമുക്കിവിടെ ടൈം ഉണ്ട് മറ്റന്നാളും നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യും സോ കൂടുതൽ അടിപൊളി സ്ഥലങ്ങളുടെ വീഡിയോസ് വഴിയും വരുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ